ഒൻപതാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ അമ്മ എന്ന കഥയിലെ പാഠഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ഈ വീഡിയോയിലുണ്ട് വീഡിയോ മുഴുവൻ ഞാൻ കാണാം ഒൻപതാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം മാധവിക്കുട്ടിയാണ് ഈ കഥ രചിച്ചിട്ടുള്ളത് മാധവിക്കുട്ടിയുടെ തണുപ്പ് എന്ന് പറയുന്ന കഥയിലെ ഒരു ചെറിയ ഭാഗമാണ് അമ്മ അത് നമുക്ക് ഈ കഥയുടെ ആശയം ഒന്നും മനസ്സിലാക്കലേ ഇവിടെ ആയിട്ട് പോയിൻ്റായിട്ട് ഓരോ ആശയം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃത്തിയെ ഒരു കറുത്ത മെർസിഡ്സ് കാര തള്ളിയിട്ടു വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിൻ്റെ പാവിയെ പോലെ അങ്ങനെ കൊഴിഞ്ഞ് കിടന്നു എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരുവിച്ചുണ്ടായിരുന്നില്ല വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃത്തിക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുൻപ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെയാണ് അമ്മയുടെ മനസ്സിലേക്ക് വന്നത് അതായത് അഞ്ചോ ആറോ വർഷം ആണ് അമ്മ എന്നുള്ള വിളി ആ വൃദ്ധ കേട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ മക്കളെല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് കടന്നു എത്ര തുണികൾ അലക്കി കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി കഴിഞ്ഞു മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വീടുകയും ചെയ്തു അതായത് അമ്മ ചിന്തിക്കുകയാണ് നിങ്ങൾക്കറിയാലോ ഒരമ്മയുടെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ അമ്മേൻ്റെ കരുതുക ഞാൻ എൻ്റെ മക്കൾക്ക് എത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ എന്നിട്ടും അവർ അമ്മയെ ഇട്ടിച്ച് ഭാര്യമാരേയും കൂട്ടി പുറം രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഉപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ ഇതെന്ത് പ്രാന്ത പാൽക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബില്ലാത്തി കാറാണ് വീഴ്ത്തിയിട്ടത് അപ്പോൾ ഒരു കാറാരും വന്നിട്ട് ഒരു പാൽക്കാരൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ത് പ്രാന്താണ് ഒരു കാറ് തട്ടിട്ടു പോയല്ലേ ശരി ശരി എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കണ്ടേ എന്നിട്ടാവം തൻ്റെ ചോദ്യം ഉത്തരം ഇവരുടെ കാലിൽ നിന്ന് ചോരൊഴുകുന്നത് തനിക്ക് കാണുന്നില്ലേ അപ്പോൾ പാൽക്കാരൻ പറയാം അവർ പോലീസുകാരും വന്നിട്ടോ അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി താനാണ് ഈ ഒരു കേസ് കണ്ടയാൾ അതുകൊണ്ട് താനാണ് ദൃസാക്ഷി എന്ന് ആ പാൽക്കാരനോട് പറഞ്ഞു അപ്പോൾ പാൽക്കാരൻ എന്ന് പറഞ്ഞു ഇവരെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കണ്ടേ എന്നിട്ടാവാം നമുക്ക് ഈ ചോദ്യം ഉത്തരമൊക്കെ പറിച്ചിലൊക്കെ പിന്നീടാവാം അതേ ഇവരെ നമുക്കൊരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കണം കാരണം ചോര വരുന്നുണ്ടേ എന്ന് ആ പാൽക്കാരൻ പറഞ്ഞു പിന്നെ പാൽക്കാരൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു അമ്മയില്ലേ ഈ വൃത്തിയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഈ വെയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല എന്ന് അവർ പറഞ്ഞു പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറെ വിളിച്ചു അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു പണമൊന്നും വേണ്ട ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു ഇവിടെ കിടക്കൂ അമ്മേ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി ഈ ചോദ്യം പണ്ടൊരിക്കൽ താൻ കേട്ടു എല്ലോ വൃദ്ധ ആലോചിച്ചു ഈ ഒരു ചോദ്യം പണ്ടപ്പോഴും ആ വൃദ്ധ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കിടക്കൂ അമ്മേ എന്നുള്ളത് പണ്ടൊരിക്കൽ താൻ തല വേദനിച്ച് കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിയമ്മ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ വേണ്ട ഞാൻ പോയിക്കോളാം എനിക്കൊക്കെ മാറി എന്ന് ആ വ്രത പറഞ്ഞു ഞാൻ വണ്ടിൽ കൊണ്ടുപോയിക്കോളാം അവരെ ആ വൃദ്ധയെ ഞാൻ വണ്ടി കൊണ്ടുപോയിക്കോളാം എന്ന ആ ടാക്സി ഡ്രൈവറും പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ട് ഞാൻ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അതൊന്നും വേണ്ട മകനെ വ്രത പറഞ്ഞു ഇതൊന്നും വേണ്ട മോനെ മോനൊന്നും കൊണ്ടേ ആക്കണ്ടെന്ന് ആ വ്രത പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എൻ്റെ വേദന മാറി ഞാൻ തന്നെ പോയിക്കോളാം ഓക്കേ ആ അമ്മ പറയാണ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വെറുതെ പേടിക്കും മക്കൾ പേടിക്കും അതുകൊണ്ട് ഞാനൊക്കെ മാറി ശരിയായിട്ട് പോയിക്കോളാന്ന് പറഞ്ഞു അവർ വെറും ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു ഓക്കെ ഒരു പായ പോലും ഒരു വിരിപ്പ് പോലും വിരിക്കാതെ അവരാ തറയിൽ കിടന്നു കറുത്ത കാരന് അതറിയാമായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്ത് വയസ്സായ മകൻ കണ്ണുനീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു വൃത്തിക്ക് പെട്ടെന്ന് ചിരിക്കാൻ തോന്നി കാരണം കിട്ടാത്ത ഒരു ആനന്ദം അപ്പം അമ്മ മക്കളെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് മക്കളിപ്പോൾ കൂടെയില്ലല്ലേ മക്കളിപ്പോൾ കൂടെയില്ല പത്ത് വയസ്സായിരിക്കുമ്പോൾ മക് മകന് അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തല വേദനിച്ച് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ ആലോചിച്ച് അമ്മ സന്തോഷം കൊള്ളാണ് ഓക്കെ അതൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ആ കറുത്ത കാരന് അതറിയാമായിരുന്നു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ സൂചന എന്താണ് ആശ്രയിക്കാൻ ആരുമില്ലാത്ത നീരാമ്പലരായ ഏകാന്ത ജീവിതം നയിക്കുന്ന സ്ത്രീയോട് എന്തുമാവാം എന്ന മനോഭാവം കാരണമുണ്ടായിരുന്നു ഓക്കെ ഇനി ആരും ഈ ഒരു കേസിന് പിന്നാലെ ചോദിച്ചൊന്നും വരാൻ പോകുന്നില്ല എന്നാ കാരണം ഉറപ്പുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഏകാന്ത ജീവിതം നയിക്കുന്ന ആരും ആശ്രയിക്കാനൊന്നും ഇല്ലാത്ത ഒരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഈ വ്രത അതുകൊണ്ട് തന്നെ ഈ വ്രതയെ കാറടിച്ചിട്ട് ഇനി ആരും തന്നോട് ഈ താൻ എന്തുകൊണ്ടാണ് അടിച്ചത് ഇതിന് പിന്നാലെ ഒരു കേസൊന്നായിട്ട് ആരും വരില്ല എന്നുറപ്പ് ആ കറുത്ത കാരണം ഉണ്ടായിരുന്നു കഥയിൽ അവതരിപ്പിക്കുന്ന വർത്തമാനകാല സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ വർത്തമാന കാലത്തുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഈ കഥയിൽ പ്രതിപാദിക്കുന്നത് എന്തൊക്കെയാണ് മക്കളുടെ സ്നേഹം കരുതലും ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും കഷ്ടപ്പാടുകളും അല്ലേ ഈ പാരൻസ് അഥവാ മാതാപിതാക്കൾ മക്കളെ ഏറെ സ്നേഹത്തോടാണ് വളർത്തുന്നത് അല്ലേ അവർ അവരുടെ കാര്യങ്ങൾ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ആ മക്കളെ വളർത്തുന്നത് പക്ഷേ മക്കൾ തിരിച്ച് ആ സ്നേഹം കൊടുക്കുന്നുണ്ടോ അല്ലെ കൊടുക്കുന്നുണ്ടോ അതൊരു ചോദ്യ ചിഹ്നമാണ് അല്ലേ മക്കളുടെ സ്നേഹവും കരുതലും ഒന്നും ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന അവരുടെ സംഘർഷങ്ങളുണ്ട് അവരുടെ വിഷമങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് സ്നേഹരഹി രഹിതമായ സമീപനം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന താളപ്പിഴകളും തകർച്ചകളും വൃദ്ധരായ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ അത് അവതരിപ്പിക്കുന്ന വർത്തമാന കാലത്തെ അതായത് നമ്മുടെ ഇപ്പോഴുള്ള പ്രസൻറ്റിലെ സാമൂഹിക പ്രശ്നങ്ങൾ അടുത്ത ചോദ്യമാണ് ബോലേറാം എന്ന പാൽക്കാരൻ്റെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് ബലേറാം എന്ന പാൽക്കാരൻ്റെ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സൊസൈറ്റിക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് അപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണ് അപ്പോൾ പലപ്പോഴും എന്താണ് മനുഷ്യന്മാർ ചെയ്യുന്നത് അപകടത്തിൽപ്പെട്ടത് കണ്ട വേഗം ഫോണൊക്കെ ഓണാക്കി ക്യാമറ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണ് ചെയ്യുക പക്ഷെ നമ്മൾ ആദ്യം എന്താണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ അപകടത്തിൽപ്പെട്ടവരെ പെട്ടവരെ രക്ഷിക്കണം അവരെ സഹായിക്കണം പ്രായമായ മാതാപിതാക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് മക്കളാണല്ലേ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ അവർ നമ്മളെ സംരക്ഷിക്കുകയും നമുക്ക് എന്താ പറയുക മറ്റുള്ളവരിൽ നിന്നും ഒരു ആക്രമണമില്ലാതെ നമ്മളെ ചേർത്ത് പിടിച്ചവരാണ് അല്ലേ അപ്പോൾ പ്രായമാവുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം അവരുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും നമ്മൾ ഉറപ്പുവരുത്തണം നീരാലംബരായിരോട് നാം കാണിക്കുന്ന സ്നേഹം അവരെ എല്ലാ വേദനകളും മറക്കാൻ സഹായിക്കുന്നു വിവൃതരായ മനുഷ്യരോടൊക്കെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ വേദനകളും മറക്കാൻ അത് സഹായിക്കും ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മാനവികതയുടെ ഉയർന്ന തലത്തിലേക്ക് സമൂഹം എത്തുന്നത് അതായത് നമ്മുടെ ജീവിത മൂല്യങ്ങളൊക്കെ സ്നേഹം കരുതല് സുരക്ഷ എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്തിൻ്റെ മാനവികതയുടെ ഉയർന്ന തലത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നത് ബോലേറാം എന്ന ആൾക്കാരിൻ്റെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ അടുത്ത ചോദ്യം എന്താണ് താരതമ്യക്കുറിപ്പാണ് വരികളിലെ ആശയവും ബോലെറാമിൻ്റെ വ്യക്തിത്വം ഇവിടെ നമുക്ക് കുറച്ച് വരികൾ തന്നിട്ടുണ്ട് അതിൻ്റെ ആശയം അതുപോലെ തന്നെ ബോലെറാമിൻ്റെ വ്യക്തിത്വവും താരതമ്യം ചെയ്ത് അത് കമ്പയർ ചെയ്തിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന വരികൾ നോക്കാം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുള്ളവാകുന്ന നിത്യനിർമ്മല പൗർണമി ഇത് ഇരുപതാം നൂറ്റ നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന നോവലിലെ അക്കിത്തത്തിൻ്റെ വാക്കുകളാണ് അതുപോലെ തന്നെ കുമാരനാശിൻ്റെ നളിനിയിലെ വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അന്യ അന്യജീവനത്തേക്ക് സ്വജീവിതം ധന്യമാക്കും അമലിയ വിവേകികൾ എന്നാണ് കുമാരനാശൻ നളിനിയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് താരതമ്യം ചെയ്തിട്ട് ഒന്ന് നേഴുതാം മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യത നേടുന്നത് അല്ലേ നമ്മുടെ നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുക എന്നതെല്ലാം അറിയിച്ച് നമ്മുടെ ചുറ്റിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും കൂടി നമ്മൾ അവരുടെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് അവർക്കായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് സഹഭാവം അതിരന്റെ ആഹ്ലാദവും ആത്മസംതൃപ്തിയും പകിരുന്നു മറ്റുള്ളവരോടും കൂടി നമ്മൾ അവരുടെ കരു മറ്റുള്ളവരെയും കൂടി നമ്മൾ കരുതുമ്പപ്പോഴും ഓ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കാതെ അവരുടെയും കൂടി കരുതുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ നമുക്കും അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതായിരിക്കണം എല്ലാ നിലയിലും ഉള്ള മനുഷ്യരിലും തന്നോടൊപ്പം ജീവിക്കുന്നവർക്ക് വേണ്ടി ത്യാഗനിർഭരമായ പ്രവർത്തിക്കാനുള്ള ഉൾപ്രേരണയുണ്ട് അതായത് നമ്മളോടൊപ്പം ജീവിക്കുന്നവരെ അവർക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം ഇത്തരം മനോഭാവങ്ങളും മൂല്യങ്ങളും ലോക ജീവിതത്തെ കൂടുതൽ നിർഭരവും പ്രകാശപൂർണവുമാക്കുന്നു ജീവിത മൂല്യങ്ങൾ വ്യാപിക്കുമ്പോഴാണ് മാനവികതയുടെയും ഉയർന്ന വിധാനത്തിലേക്ക് സമൂഹം എത്തുന്നത് വരികളിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആഹ്ലാദവും ആനന്ദവും ബോലേറാം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സമൂഹത്തിന് ഇന്നും മാതൃകാപരമാണ് ഇനി നമുക്ക് അടുത്തത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് അമ്മ എന്ന കഥയിലെ ബോലേറാം അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പാണ് അമ്മ എന്ന കഥയിലെ ബോലേറാം മാനവികതയുടെ പ്രതീകമാണ് അല്ലേ അമ്മ എന്ന കഥയിലെ ഒരു സാധാരണ പാൽക്കാരനാണ് ബോലിറാം അദ്ദേഹം ഒരു പാൽക്കാരനാണ് കാറിടിച്ച് താഴെ വീണ് കിടക്കുന്ന വൃത്തിയെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്നതും തുടർന്ന് ടാക്സി ഡ്രൈവറെ ഏർപ്പാടാക്കി ആശുപത്രിയിൽ എത്തിക്കുന്നതും അദ്ദേഹമാണ് അപകടത്തിൽപ്പെട്ട ആ വൃദ്ധയെ അമ്മയെന്നാണ് ബോലിയറാം സംബോധന ചെയ്യുന്നത് ഓക്കെ അവിടെ അപകടത്തിൽ വീണ് കിടക്കുന്ന ആ അമ്മയെ ആ വൃദ്ധയെ ബോലിയറാം എന്താണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് അമ്മ എന്നാണ് അത് മറ്റുള്ളവർക്കും ഏറെ കൗതുകമാകുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ അവരെ ഞാൻ വെയ്യാത്ത കാലത്ത് പുറത്ത് വിട്ടില്ല എന്നുള്ള ബോലെറാമിൻ്റെ വാക്കുകൾ മാതാപിതാക്കളെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത മക്കൾക്കാണെന്ന് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുന്നു ബോലെറാം പറയുന്നുണ്ടല്ലേ എൻ്റെ അമ്മയാണെങ്കിൽ ഈ വെയ്യാത്ത കാലത്ത് ഞാൻ അവരെ പുറത്ത് വിടില്ല അല്ലെ അവരെ സംരക്ഷിക്കും അവരുടെ കാര്യത്തിലൊക്കെ കരുതൽ ചെ ചെലുത്തുമെന്ന് ഭോലേറാം പറയുന്നുണ്ട് ഇത് നൽകുന്ന സന്ദേശം എന്താണ് മാതാപിതാക്കളെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടത് അവരുടെ മക്കളുടെ ബാധ്യതയാണ് അപകടം റിപ്പോർട്ട് ചെയ്യാൻ വെപ്രാളപ്പെടുന്ന പോലീസുകാരനോട് ബോലെറാം ദേഷ്യപ്പെടുന്നുണ്ട് അപകടത്തിൽ പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഔദ്യോഗികമായ തൻ്റെ കൃത്യം പൂർത്തിയാക്കാനാണ് പോലീസുകാരൻ ശ്രമിക്കുന്നത് ആ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് താങ്കളാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി ഉള്ളത് താങ്കളോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് എന്ന് പറഞ്ഞാൽ പോലീസാരൻ വരികയാണ് അപ്പോൾ ബോലേറാം പറയുന്നുണ്ട് ചോദ്യമൊക്കെ പിന്നീടാവാം ആദ്യം നമുക്ക് ഈ ആൾ ആശുപത്രിയിൽ എത്തിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ പോലീസാരനോട് അദ്ദേഹം ചൂടാവുന്നുണ്ട് അതേസമയം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറുന്നു ഇവിടെ ബോലേറാം എന്തായിട്ടാണ് മാറുന്നത് സാധാരണ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറുന്നു മാനവികതയുടെ പ്രതീകമായിട്ടും അദ്ദേഹം മാറുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്ത പ്രവർത്തനമാണ് പ്രയോഗ ഭംഗി കണ്ടെത്താം ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിക്കിയ ഉത്തരം ഇതാണ് കഥയുടെ ശക്തിയും സൗന്ദര്യവും വ്യക്തമാക്കുന്ന നിരവധി പ്രയോഗങ്ങൾ അമ്മയെന്ന കഥയിൽ കണ്ടെത്താൻ കഴിയും കരിഞ്ഞ മരങ്ങളുടെ വീരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിപ്പിച്ച് മേ്പോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലിൽ ഒരു നിശ്ചലതയുടെ മേ്പോട്ട് വളഞ്ഞു കിടക്കുന്നു ആ തിരുവിൽ പൊളിഞ്ഞ ഭാവിയെ പോലെ അങ്ങനെ കൊടീഞ്ഞ് കിടക്കുന്നു അവരുടെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ രക്തത്തിന് നരയില്ലല്ലോ വൃദ്ധിക്ക് പെട്ടെന്ന് ചിരിക്കാൻ തോന്നി കാരണം കിട്ടാത്ത ഒരു ആനന്ദം എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലക്കിനൊസ് ഉണ്ടോ ഓരോ പ്രയോഗവും കഥാസമ്മർദ്ദത്തിലെ സ്വഭാവ സവിശേഷതകളെയും കഥയുടെ ഭാവതലങ്ങളെയും പ്രതിഫലിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കാനുള്ളത് അമ്മയാണ് അമ്മയെക്കുറിച്ചാണ് നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് അമ്മ എന്ന കഥയിൽ തെളിയുന്ന മാതൃത്വത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുവാൻ അമ്മ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം അപകടത്തിൽപ്പെട്ട തന്നെ സഹായിക്കാൻ എത്തിയവർ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ അവരേറെ സന്തോഷിക്കുന്നു ഏറെ പ്രയാ പ്രയാസപ്പെടുമ്പോഴും മക്കളെ കുറ്റപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല തന്നെ സഹായിച്ചവരോടും തന്നെ ഉപേക്ഷിച്ച് അവരുടേതായ ലോകത്തിലേക്ക് ചേക്കേറിയ മക്കളോടും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയ ഡ്രൈവർ മക്കളുടെ അടുത്താക്കിയ ശേഷമേ പോകൂ എന്ന് പറയുമ്പോൾ അവർ പേടിക്കും എന്നാണ് അമ്മ പറയുന്നത് ഏറെ ദയനീയമായ അവസ്ഥയിലാണ് അമ്മയെങ്കിലും തൻ്റെ കടമ വളരെ നന്നായി നിറവേറ്റിയതിൻ്റെ ഒരു ആത്മവിശ്വാസം അമ്മയുടെ വാക്കിൽ പ്രകടമാണ് മക്കളുണ്ടായിട്ടും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ കഥയിലെ അമ്മ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അമ്മ എന്ന കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തത് ക്രിയാ സവിശേഷതകളാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം അയാൾ അവിടെ നിന്ന് പോയി രണ്ടാമത്തേത് അയാൾ അവിടെ നിന്ന് പോയി ഇത് രണ്ടും ഈ രണ്ട് പ്രസ്താവനകളും ഈ രണ്ട് വാക്യത്തിലും നിങ്ങൾക്ക് കാണാം പോയിക്ക് രണ്ട് അർത്ഥങ്ങളാണ് വരുന്നത് ഇവിടെ ആദ്യ വാക്യത്തിൽ അവിടെ നിന്ന് പോയി എന്നത് പോയി എന്ന ക്രിയെ അല്ലെങ്കിൽ കേവല ക്രിയയാണ് സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് പോയി ഓക്കെ ഒരാളിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോയി ഇനി രണ്ടാമത്തെ വാക്യത്തിൽ അയാൾ അവിടെ നിന്നു പോയി അയാൾ അവിടെ എന്താ പറയുക നിന്ന് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കാട്ടെ നന്നായിട്ട് വായിച്ച് നോക്കിയാലേ മനസ്സിലാവും ഈ വാക്യത്തിൽ പോയി എന്നത് അയാൾ അവിടെ നിന്നു എന്ന ക്രിയയെ പരിഷ്കരിക്കാൻ വേണ്ടി ചേർത്തതാണ് ഇങ്ങനെ സവിശേഷമായ അർത്ഥം നൽകുന്നതിനു വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങളെ അനുപ്രയോഗം എന്നാണ് പറയുന്നത് ഓക്കെ സവിശേഷമായ അർത്ഥം നൽകുന്നതിന് ഒരു പ്രത്യേക അർത്ഥം നൽകുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ അനുപ്രയോഗം എന്നാണ് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നാലെ പ്രയോഗിക്കുന്ന പ്രധാന ക്രിയയെ അനുപ്രയോഗം എന്ന് പറയുന്നു ഏത് ധാതുവിനെ പരിഷ്കരിക്കുന്നതിനാണോ അനുപ്രയോഗം ചേർക്കുന്നത് അതിനെ പ്രാഗ് പ്രയോഗം എന്നും പറയുന്നു നമുക്ക് നോക്കാം ഗൃഹപാഠം ചെയ്യാൻ മറന്നു ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോയി മറന്നുപോയി എന്നുള്ളതാണ് അനുപ്രയോഗം വരുന്നത് ഗൃഹപാഠം ചെയ്യാൻ മറന്നു എന്നുള്ളത് ക്രിയയാണ് അടുത്തത് മരത്തിൽ നിന്ന് വീണു അതൊരു ക്രിയയാണ് കുട്ടി മരത്തിൽ നിന്ന് വീണുപോയി അത് അനുപ്രയോഗമാണ് കുട്ടി മരത്തിൽ നിന്ന് വീണുപോയി ഇത് പ്രാഗ് പ്രയോഗമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രവർത്തനങ്ങളായിട്ട് ഈ ഒരു പാഠഭാഗത്തുള്ളത് നമ്മളെ മലയാളത്തിലെ ഓരോ പാഠഭാഗങ്ങളും അതിൻ്റെ ചോദ്യങ്ങളുത്തരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബയോളജി ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോകളും എല്ലാ ചാപ്റ്ററിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഒൻപതാം ക്ലാസ്സിൻ്റെ വീഡിയോകളും നിങ്ങൾ ആവശ്യപ്പെടുക നിങ്ങൾക്ക് വേണ്ട പാഠഭാഗം ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്